ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വാട്ട് ഈസ് ഓൺ മൈ ഫോൺ. അപ്പോൾ ഫോണിലുള്ള ഡീറ്റെയിൽസ്, അതുപോലെ യൂസ് ചെയ്യുന്ന ആപ്പ്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫോണിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഈ ബുക്കിലൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഫോൺ, അതുപോലെ തന്നെ ഫോണിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ സംസാരിക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോണ്. റിയൽമി ആണ് കേട്ടോ ഫോണ്. റിയൽമി ആണ് ഫോണ്. അപ്പോൾ ഞാനത് വാങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ നവംബറിലായിട്ടാണ് തോന്നുന്നത് വാങ്ങിയത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ വാങ്ങിയിട്ട്. അപ്പോൾ പുതിയ ഫോണാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഫോണിൻ്റെ കവറൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്, റിയൽമി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 14-15 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൻ്റെ റേറ്റ് 14-15 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോണിൻ്റെ ഇനി ഡീറ്റെയിൽസ് ഒക്കെ ഇനി അകത്തുള്ളതൊക്കെ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ ഇനി ഫോൺ ഇനിയൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഫോൺ യൂസ് ചെയ്യുമ്പോൾ തൊട്ട് വാൾപേപ്പർ ഞാൻ പ്രത്യേകിച്ചൊന്നും മാറ്റിയിട്ടില്ല. ഇതുതന്നെയാണ് വാൾപേപ്പർ. ഈ ഫോണിലുള്ള സെറ്റിങ്സിൻ്റെ വാൾപേപ്പർ ഉണ്ടല്ലോ, അത് ഞാൻ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യും. അല്ലാതെ ഞാനിതുവരെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകൾ ഇതൊക്കെയാണ്. യൂട്യൂബ്, അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോം ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്രോമും അതുപോലെ യൂട്യൂബൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. പിന്നെ എഡിറ്റിംഗ് ആപ്പ് 2-3 ഉണ്ട്. പിന്നെ നമ്മുടെ ഗാലറി ഉണ്ട്. ഗാലറി ഞാൻ അപ്പോൾ ഇപ്പോൾ വെച്ചതാണ്. ഞാൻ പൊതുവെ ഫ്രണ്ടിൽ ഞാൻ ഗാലറി വെക്കാറില്ല. അത് ഞാൻ 2-3 ദിവസമായിട്ടുള്ളൂ ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്നും ഫ്രണ്ട് പേജിൽ ഞാൻ അതുപോലെ ഗാലറി ഇട്ട് വെക്കാറില്ല. പിന്നെ നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, പിന്നെ ഒരു എഡിറ്റിംഗ് ആപ്പാണ്, പിന്നെ മീഷോ. പിന്നെ നമുക്ക് കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ, പിന്നെ ക്യാമറ. ക്യാമറ നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് ഈ ഫ്രണ്ടിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതുപോലെ വീട്ടിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ ഫ്രണ്ടിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫ്രണ്ട് പേജിൽ വരുന്ന ആപ്പുകൾ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫോട്ടോ എടുത്തത് നമുക്ക് ഗാലറി പോയിട്ട് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫോട്ടോ എടുത്തെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്തതാണ്. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്തതാണ്. ലാസ്റ്റ് ആയിട്ട് എടുത്തൊരു ഫോട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ആയിട്ട് എടുത്തൊരു ഫോട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചെയ്ത ടെക്സ്റ്റ് മെസ്സേജ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് 50% നെറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഇതാണ് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു മെസ്സേജ് എന്ന് പറയാൻ. അപ്പോൾ ഇനി അടുത്തത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഗൂഗിളിൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം.
ചെയ്തതാണ്. ഈ ഐസിനെ കുറിച്ചിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ തട്ടിയതാണ് ലാസ്റ്റായിട്ട് ചെയ്ത ഒരു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇമോജി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇമോജി അപ്പോൾ ഞാൻ വാട്സപ്പിൽ തന്നെ പോയിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇമോജി ഏതാണെന്ന് ഞാനിപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു പോസ്റ്റ് ഇടുന്ന പോലെ ആക്കിയിട്ടാണ് ആ കാണിച്ചു തരുന്നത്. ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇമോജി. അപ്പോൾ കണ്ടിട്ടില്ലാന്ന് കേട്ടോ, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇമോജി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു കോളാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. കോൾ ലിസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് കോൾ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ കസ്റ്റമർ കെയറാണ്. കൂടുതലായിട്ടും വിളിക്കുന്നത് കസ്റ്റമർ കെയറാണ്. അവരാണ് ഇടയ്ക്കിടയ്ക്ക് എന്നും വിളിക്കാറുള്ളത്. അപ്പം ഇനി അടുത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ആപ്സ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്നാണ് അപ്പം ഞാനത് കാണിച്ചു തരാം. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് യൂട്യൂബ്, ക്രോ, നമ്മൾ എഡിറ്റിംഗ് ആപ്പ്, ഗാലറി, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ആപ്പ്, പിന്നെ നമ്മുടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഷോ, ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ നല്ല മെയിനായിട്ട് യൂസ് ചെയ്യണ ഒരു ആപ്പാണ് പിൻട്രസ്റ്റ് കേട്ടോ. യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് പിൻട്രസ്റ്റ്. അപ്പോൾ അത് നല്ലൊരു ആപ്പാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ആപ്പാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഒക്കെ കിട്ടും. നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ഡിവിയേറ്റ് നല്ല നമുക്ക് ഗ്ലാസ് ബോട്ടിൽ ചെയ്യാനാണെങ്കിലും എല്ലാത്തിൻ്റെയും നമുക്ക് പെയിൻറ്റിങ്, ഡ്രോയിങ്, നമുക്ക് ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു മോഡൽ വേണമെങ്കിൽ അതുണ്ടാവും. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ അത് നിങ്ങളാരും ഇതുവരെ ഡൗൺലോഡ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പ്രൊമോഷനായിട്ട് പറയുന്നതല്ല, നല്ല അടിപൊളി ആപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ലാസ്റ്റായിട്ട് ചാറ്റിംഗ് ആണ് കേട്ടോ. ലാസ്റ്റ് ചാറ്റിംഗ്. അപ്പോൾ ഞാൻ ചാറ്റിംഗ് കൂടുതലും ചെയ്യുന്നത് വാട്സപ്പിൽ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചാറ്റിംഗ് ഒന്നും കുറവാണ്. അപ്പോൾ ഞാൻ വാട്സപ്പിലുള്ള ചാറ്റ് കാണിച്ചു തരാം. ലാസ്റ്റായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ അത്താൻ്റെ ഫാമിലിയിലുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ചാറ്റ് എന്ന് പറയുന്നത്. ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല, വീഡിയോ എന്തോ ഇട്ടിരിക്കുകയാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പഠിച്ചതിൻ്റെ ടി ടീസിൻ്റെയാണ് വന്ന് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള മെസ്സേജുകൾ വേണ്ടില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റായിട്ട് വന്ന മെസ്സേജ്. അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ഇതിൽ എത്ര സിം ഉണ്ട് എന്നാണ്. അപ്പോൾ സിമ്മ് നമുക്ക് കാണണ്ടോ, ഒരു സിമ്മ ഉള്ളു കേട്ടോ, ഒരു സിമ്മ ഉള്ളു, എയർടെലിൻ്റെ ഒരു സിമ്മാണുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ തന്നെ കാണിച്ചല്ലോ ലാസ്റ്റ് പിക്ക് ഏതാണ്. അപ്പോൾ ഇതന്നെയാണ് ലാസ്റ്റ് പിക്ക് ഏതാന്ന് പറയുന്നത്. ഇതന്നെയാണ് കേട്ടോ ലാസ്റ്റ് പിക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വാട്ട് ഈസ് ഇൻ മൈ ഫോൺ എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് അടിപൊളി ഫോണാണ് കേട്ടോ. അത് മാഷാ കിട്ടിയിട്ട് കുറച്ച് മാസമായിട്ടുള്ളൂ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണ്. ഈ ഫോണിലാണ് നമ്മുടെ എല്ലാം സോഴ്സ് എല്ലാം നമുക്ക് ഇതിൽ ഈ ഫോണിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമുക്ക് എഡിറ്റ് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്, ഫോട്ടോസ് എടുക്കുന്നത് എല്ലാം ഈ ഫോണിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഫോണാണ് നമ്മുടെ എല്ലാം. അപ്പോൾ ഫോണിൻ്റെ ഇനി ഒരു കവറൊന്ന് മാറ്റിയിടാനുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് പോയി മാറ്റിയിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫോണിൻ്റെ കവർ എന്തായാലും മാറ്റണം. അതുപോലെ തന്നെ നമ്മളിതിൽ ഇരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കേട് വരാതിരിക്കാണ്ട് ഇപ്പോൾ ഗ്ലാസ് ഒന്ന് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ ഗ്ലാസ് ഒട്ടിക്കണം.
അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാട്ട് ഈസ് ഓൺ മൈ ഫോൺ എന്നുള്ള വീഡിയോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഞാൻ വായിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് ലാസ്റ്റ് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോ എടുത്തത് ഞാൻ കാണിച്ചു തന്നു, അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് കാണിച്ചു തന്നു, ഗൂഗിളിൽ ലാസ്റ്റായിട്ട് സെർച്ച് ചെയ്തത് എന്താണെന്ന് കാണിച്ചു തന്നു, അപ്പോൾ കൂടുതലായിട്ട് ഇമോജി ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നു, പിന്നെ ലാസ്റ്റായിട്ടുള്ള കോൾ അത് കാണിച്ചു തന്നു, പിന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, പിന്നെ ചാറ്റ് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ചാറ്റ് ഏതാണെന്ന് കാണിച്ചു തന്നു, പിന്നെ ലാസ്റ്റ് പിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത് ഞാൻ കാണിച്ചു തന്നു. അതുപോലെ സിമ്മ്, അപ്പോൾ ഇതിൽ എത്ര സിമ്മ് ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നു, ഒരു സിമ്മേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാട്ട് ഈസ് ഓൺ മൈ ഫോൺ എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയണ പോലെ അതുവരേക്കും അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.